ഗുണ്ടയൊന്നുമല്ല ചുമ്മാ പറഞ്ഞു നടക്കുന്നാ. മോനെ ഗുണ്ടമാര് കൊള്ളത്തില്ലെന്നേ. മോനെ മോന്റെ അച്ഛനെ പോലെ പോലീസ് ആയാ മതി കേട്ടോ. അല്ല വേറെ എന്ത് വേണേലും ആയിക്കോ, ഗുണ്ടയാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് കേട്ടോ. എന്താ മോനെ, അമ്മൂമ്മയ്ക്ക് ചുമേശു മാമനെ കാണാനുള്ള ത്രാണിയില്ല മക്കളെ, അതുകൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിലേ അമ്മൂമ്മ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ കണ്ണ. എടാ കണ്ണാ മോനെ, ഇത്തിരി നിന്റെ അച്ഛനടുത്ത് പറ വല്യ മാമനെ പേടിപ്പിക്കേ. പഠിപ്പിക്കണോ? ആ എന്റെ മാമൻ പറഞ്ഞു ഇനി അബ്ബ ഇല്ല. നീ എങ്ങനെ വല്യ മാമനെ പേടിപ്പിക്കുന്നേ? നിങ്ങൾ ആരെങ്കിലും ഒരാള് ദേ ഇവനെ ഒന്ന് ശകാരിക്കണം. അതെന്തിനാ കണ്ണമുത്ത, നീ വല്ല കൊടുത്തക്കേടും കാണിച്ചോടാ. അയ്യോ പാവം, ഈ പാവത്തിനാണോ നീ ശകാരിക്കണോന്ന് പറഞ്ഞത്? എന്റെ അച്ഛൻ ഇവിടെ കൊള്ളോ, നീ കുർത്തക്കേടൊന്നും കാണിച്ചില്ലടാ. എന്റെ അമ്മേ, അച്ഛ ചുമ്മാ നോണ പറയാ. ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോ ഉണ്ടല്ലോ എന്റെ മുഖത്ത്. അമ്മയമ്മയും മരുമോളും തമ്മിലുള്ള അടി കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ വൈഫിന്റെ അടുക്ക് ഒരു പ്രശ്നത്തിനും ഞാൻ വരത്തില്ല. പക്ഷെ എന്നെ ചൊറിയാൻ വന്ന അവൾ എന്റെ തനി കോണം കാണും കേട്ടല്ലോ. ആ കേട്ടോ, ആ നല്ലത്. ആ കല്യാണം കഴിക്കുമ്പോ ഉള്ള കാര്യമാ പറഞ്ഞത്. കണ്ണ, അമ്മ എന്തെന്ന് ചോദിച്ചാ കണ്ടില്ല എന്ന് പറയണേ. ഞാൻ ഒളിച്ചിരിക്കുന്ന നീ പറഞ്ഞു കൊടുക്കുവോ? ഇവിടെ ഒന്നില്ലല്ലോ നിന്നും പറ്റതല്ലടാ, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തോടെ നിനക്ക്. കള്ളത്തരത്തിന് കൂട്ടിക്കാത്ത ചെറുക്കനാണെന്നോ? പോലീസുകാരന്റെ മോനല്ലേ. ആ അത് ശരിയാ, അത് ഞാനത് ഓർത്തില്ല. പോലീസുകാരന്റെ മോനെ, പോലീസുകാരന്റെ മോനാണോ നീ? പോലീസുകാരന്റെ മോനാ? എന്തിനാ മക്കളെ ഈ വേണ്ടാത്ത കളിയൊക്കെ കളിക്കുന്നേ? അതിപ്പോ റെസ്ലർ അമ്മ പറഞ്ഞോണ്ട് അപ്പച്ചയും കൊറേ സപ്പോർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ അറിഞ്ഞ ഇപ്പൊ ഇത്ര ഭീകരനാണെന്ന്. ഈ തിങ്കിയെ കൊണ്ട് തോറ്റു കേട്ടോ. എന്റെ മുത്ത ഈ ഇടിച്ച് ശരിയാക്കുന്ന അല്ലാതെ കണ്ണന് വല്ല ഗായകനോ സിനിമാക്കാരനോ ഒക്കെ ആയ പോരെ? അത് പോരെ, ഈ ഇടി തന്നെ വേണോ? സൈക്കിളോ? അത് പിന്നെ സൈക്കിൾ അച്ഛൻ പണിയിപ്പിക്കാൻ കൊടുത്തിരിക്കുക. അത് പണിയിപ്പിച്ച് കഴിയുമ്പോ അച്ഛൻ കൊണ്ട് തരും. കടയിലെ സൈക്കിൾ ഒന്നും കൊള്ളൂല്ലടാ. ഇല്ല കൊള്ളൂല, അതുകൊണ്ടല്ലേ വേറെ പണിയിപ്പിക്കുന്നേ. അത്രക്കൊക്കെ അങ്ങ് വേണോടേ. ഇരിക്കട്ടെ, കൊണ്ണനുണ്ടല്ലോ അച്ഛൻ 7 ടയറും 3 ബ്രേക്കും ഉള്ള സൈക്കിളാ പണിയിപ്പിക്കുന്നേ. ഇഷ്ടപ്പെട്ടാ? അതിപ്പോ ഈ 7 ടയറും വെല്ലും ബ്രേക്കും ഒക്കെ പിടിപ്പിച്ച് വരണമല്ലോ, അതുകൊണ്ട് കൊറച്ച് സമയം എടുക്കുന്ന പണിയുന്ന ആള് പറഞ്ഞത്. കണ്ണൻ ഒരു 4 വയസ്സാവുമ്പോ സൈക്കിള് കിട്ടും. പോരെ പോരെ പോരെന്നോ? പോരെന്ന് നിന്നോട് ഞാൻ ചോദിച്ചത്, പോരെ. ആ മതി, ഓക്കെ ഡീൽ. ആ ഇനി പഴം കഴിച്ച് ബിഗ് ബോയ്. എന്തോ ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്, നിന്റെ അമ്മ നിന്നെ തേച്ച് തേച്ചതെന്ന് വെച്ചാ ചതിച്ചത്. 7 ടയറുള്ള സൈക്കിളൊന്നുമില്ല, 3 ബ്രേക്കുള്ള സൈക്കിള് എവിടെയില്ല. നമ്മളെ ചെറുക്കനെ പറഞ്ഞ് പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ, അവന് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ചെറുക്കനോ? ഏത് ചെറുക്കൻ? പറ്റിച്ചാണല്ലേ. പറ്റിച്ചെന്നോ? ഞാനോ? എപ്പോ? എവിടുന്നാ പറ്റി 7 വീലും 3 ബ്രേക്കുള്ള സൈക്കിള്? അതാണ്. ആ അതെന്താണെന്നറിയോ, അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട്, അത് പണിയിപ്പിക്കാൻ കൊടുത്തേക്കുക. സ്വർണത്തിലായിരിക്കും സൈക്കിൾ പണിയിക്കുന്നല്ലേ. എടിയൊട്ടെ, ഒരുമാതിരി ഈ പന്ന പരിപാടി കാണിക്കരുത് കേട്ടാ. സൈക്കിള് കളിച്ചോ. ഇതെന്താന്നറിയില്ല, ഇത് ഒട്ടകം.
രണ്ടെണ്ണോ? ഒരെണ്ണം എവിടെ പോയി? ഒരെണ്ണം ഇല്ലേ? രണ്ടെണ്ണം ഉള്ളു. രണ്ടെണ്ണം ഉള്ളു.